തികഞ്ഞ ആശങ്കകൾക്കും സസ്പെൻസിനും ഒടുവിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ഇന്ന് രാവിലെയും നടന്ന തിരക്കിട്ട ചർച്ചകൾക്കൊടുവിലാണ് സ്ഥാനാർത്ഥി സംബന്ധിച്ച് തീരുമാനത്തിലെത്താൻ നേതൃത്വത്തിനായത്. പാർട്ടിയുടെ പരിഗണനയിലുണ്ടായിരുന്ന ഡോക്ടർ എം ഡി സുലേഖ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറല്ലെന്ന നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് ശബരിനാഥിലേക്ക് ചർച്ചകൾ തിരിഞ്ഞത്. കാർത്തികേയന്റെ ജനസമ്മതി മുതലെടുത്ത് സഹതാപ തരംഗം സൃഷ്ടിക്കാനാണ് പാർട്ടി നേതൃത്വം കാർത്തികേയന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. കാർത്തികേയന്റെ പ്രവർത്തനങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ ഭാവനാസമ്പന്നമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു നല്ല ചെറുപ്പക്കാരനെ, പ്രത്യേകിച്ചും കാർത്തികേയന്റെ ചിന്തയുമായി എല്ലാ അർത്ഥത്തിലും യോജിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ യോജിച്ചിട്ടുള്ള ഒരു നല്ല ചെറുപ്പക്കാരനെ പാർട്ടി അവതരിപ്പിക്കുകയാണ്. ശബരിനാഥൻ്റെ വിജയം ഉറപ്പിച്ചെടുക്കുന്നതിന് ഐക്യജനാധിപത്യ മുന്നണിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കത്തക്ക ഒരു നല്ല തെരഞ്ഞെടുപ്പ് ഫലം നേടിയെടുക്കുന്നതിന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് എല്ലാവരും പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. അതേസമയം ശബരിനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. യുവജന സംഘടനകളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നു. പ്രവർത്തന പാരമ്പര്യമുള്ളയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്ന കർശന നിർദ്ദേശമാണ് പാർട്ടി നേതൃത്വം അണികൾക്ക് നൽകിയിരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പ്രചാരണ രംഗത്ത് സജീവമാകാനും പ്രവർത്തകരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മീഡിയ വൺ.